പ്രിയ വിദ്യാർത്ഥികളെ സെക്കൻഡ് ഇയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ അറേ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ കുറിച്ചായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്, ഫംഗ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ. അറേസിന്റെ കാര്യത്തിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ബേസിക് ഡാറ്റ ടൈപ്സിൽ നിന്നും അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്പുകളെയാണ് നമ്മൾ ഡിറൈവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയാം. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു അറേസ് എന്നുള്ളത്. ആ എക്സാമ്പിളിൽ തന്നെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് ഫംഗ്ഷൻസ് എന്നുള്ളത്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് ഈ ഫംഗ്ഷൻസ് എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചാണ്. എന്താണ് ഫംഗ്ഷൻ? അത് പ്രോഗ്രാമിൽ നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഉപകാരപ്പെടുന്നത്? അതെങ്ങനെ നമുക്ക് പ്രോഗ്രാമിൽ ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദ വേ ഇൻ വിച്ച് എ ലാർജ് പ്രോഗ്രാം ഈസ് ഡിവൈഡഡ് ഇൻ ടു സബ് പ്രോഗ്രാം ഇസ് നോൺ ആസ് എ ഫംഗ്ഷൻ. ഒരു വലിയ ലാർജ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ ചെറിയ ചെറിയ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഫംഗ്ഷൻസ് എന്ന് പറയുക. നമ്മൾ ഇതുവരെ ചെയ്ത പ്രോഗ്രാമുകൾ, സി പ്ലസ് പ്ലസിലെ പ്രോഗ്രാമുകളൊക്കെ ഒന്ന് പരിഗണിക്കുക. അതിലെല്ലാം തന്നെ ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അല്ലേ, മെയിൻ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ആ മെയിൻ ഫംഗ്ഷനിലാണ് നമ്മൾ എഴുതി കൊടുത്തോണ്ടിരുന്നത് അല്ലെ. അപ്പൊ ഏതൊരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമും അത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫംഗ്ഷൻ വളരെ ആവശ്യമാണ്. ആ പ്രധാനപ്പെട്ട ഫംഗ്ഷനെയാണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് ആയിരിക്കാം അതിനെ മെയിൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഫംഗ്ഷന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ആ ഫംഗ്ഷന്റെ ഉള്ളിൽ എഴുതുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കേർലി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലാണ് എഴുതി കൊടുക്കുക അല്ലെ. ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കേർലി ബ്രാക്കറ്റ് ഉണ്ടാവും, അതിന്റെ ഉള്ളിലാണ് നമ്മൾ നടക്കേണ്ട പ്രോസസ്സുകൾ എല്ലാം തന്നെ എഴുതി കൊടുത്തിരുന്നത് അല്ലെ. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ബോഡി പാർട്ട് എന്ന് പറയുന്നത് ആ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കേർലി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇനി ആ ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഹെഡർ പാർട്ട് എഴുതി കൊടുത്തത്? ആ ഫംഗ്ഷന് ഒരു പേരുണ്ടായിരുന്നു അല്ലെ. മെയിൻ ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ അതിന്റെ പേര് ഉപയോഗിച്ചിരുന്നത് മെയിൻ എന്നുള്ള ഫംഗ്ഷൻ നെയിം തന്നെയാണ്. അപ്പൊ മെയിൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ നെയിമാണ് ആ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു പേര് അതിന് ഉണ്ടാകും. അതിന്റെ തൊട്ട് ഇടതുവശത്തായിട്ട് അതിനൊരു ഡാറ്റ ടൈപ്പും നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഇൻറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പ് തന്നെയാണ് അതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അല്ലെ. അപ്പം ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, ഒരു പേരുണ്ട്, അതിനുശേഷം നമുക്ക് കാണാം ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ്, ഓപ്പൺ ബ്രാക്കറ്റ്സ് അല്ലെ. അപ്പം അന്ന് ഞാൻ ഫസ്റ്റ് ഇയറിലൊക്കെ നിങ്ങളോട് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ചില അവസരങ്ങളിൽ വാല്യൂസ് ഒക്കെ വരാം മറ്റു ഫംഗ്ഷനുകൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ. അപ്പം നമ്മളിപ്പോ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്തായാലും ആ ഒരു ബ്രാക്കറ്റിനും ഒത്തിരി പ്രാധാന്യമുണ്ട്, അതിൻ്റെ ഉള്ളിൽ ചില വാല്യൂസ് ഒക്കെ വരാൻ സാധ്യതയ്ക്കുള്ളതാണ്, മെയിൻ ഫംഗ്ഷനിലുള്ള മറ്റു ഫംഗ്ഷനുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമ്മളൊരു ഫംഗ്ഷൻ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് നമ്മൾ പഠിച്ചില്ല എങ്കിലും നമ്മളൊരു പ്രോഗ്രാമിൽ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പം അറേയുടെ ചാപ്റ്ററിന്റെ അവസാനം തന്നെ നമ്മൾ ഉപയോഗിച്ചിരുന്നു ഗെറ്റ്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിച്ചിരുന്നു, ഗെറ്റ്സ് പുട്സ് എന്നുള്ള ഫംഗ്ഷൻ ഒക്കെ അല്ലെ. അവിടെ നമ്മൾ കണ്ടതാണ് ഒരു പേര്, അതിന്റെ അപ്പുറം ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് അല്ലെ. അപ്പൊ ആ രീതിയിൽ നമ്മൾ അവിടെ ഫംഗ്ഷൻ ഉപയോഗിച്ചിരുന്നു. അതെങ്ങനെയാണ്, ഏത് രീതിയിലാണെന്ന് നമ്മൾ കൂടുതൽ പഠിച്ചില്ല. ഫംഗ്ഷനെ കുറിച്ചുള്ള പ്രോപ്പർട്ടീസ് ഒന്നും നമ്മൾ കൂടുതൽ പഠിച്ചില്ല, പക്ഷെ നമ്മൾ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും ഫംഗ്ഷൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരുന്നു, ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഫംഗ്ഷൻസ് എന്ന് പറയുക. അപ്പൊ നമുക്ക് എന്തിനായിരിക്കും ഇങ്ങനെ വലിയ പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യം? നമ്മളിപ്പം കഴിഞ്ഞ ചാപ്റ്റർ വരെയൊക്കെ ചെയ്തത് കമ്പറേറ്റീവ്ലി കുറച്ച് ചെറിയ ചെറിയ പ്രോഗ്രാമുകളാണ് അല്ലെ. ഒത്തിരി കാര്യങ്ങളൊന്നും എഴുതാനില്ല, ഒത്തിരി കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാനില്ല, കമ്പറേറ്റീവ്ലി ചെറിയ പ്രോഗ്രാമുകളാണ്. പക്ഷേ വലിയ വലിയ സോഫ്റ്റ്വെയർ മാനേജ്മെന്റുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുക, വലിയ പ്രോഗ്രാമുകളെ കുറിച്ച് ചിന്തിക്കുക,
അത്തരം സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറുകളിൽ അല്ലെങ്കിൽ പ്രോഗ്രാമുകളിൽ നമുക്ക് എത്രയോ കോഡുകൾ എഴുതി കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ, എത്രയോ സ്റ്റേറ്റ്മെന്റുകൾ അടങ്ങിയ ഒരു പ്രോഗ്രാം ആയിരിക്കും അത്. അപ്പൊ അത്ര നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് സ്റ്റേറ്റ്മെന്റുകളുള്ള ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അത് വലുപ്പത്തിൽ വളരെ വലിയ ഒരു പ്രോഗ്രാമാണ് അല്ലെ. അപ്പൊ അത്രയും വലിയ ഒരു പ്രോഗ്രാമിനെ ചെറിയ പ്രോഗ്രാമുകളായിട്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് എന്തിനാണ്, ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ഉപകാരം എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയാറുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടേം ആണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സി പ്ലസ് പ്ലസിലെ ഫംഗ്ഷൻസിലേക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. ഓക്കെ, അപ്പൊ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണ് ഒരു മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്? എക്സാമ്പിൾ, നമ്മൾ ഒരു സ്കൂളിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചിന്തിക്കുക. ഓക്കെ, സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, അപ്പൊ സ്കൂളിനെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു സ്കൂളിനെ സംബന്ധിച്ച് ആ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം? ഓക്കെ, ഇപ്പൊ നമുക്ക് ഒരു അക്കാഡമിക് ഇയറിന്റെ ആദ്യ ഘട്ടങ്ങളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് കുട്ടികളുടെ അഡ്മിഷൻ അല്ലെ. അപ്പൊ അഡ്മിഷൻ സംബന്ധമായ ഒരു കാര്യം അതിനകത്ത് ചെയ്യേണ്ടി വരും. പിന്നെയോ കുട്ടികളുടെ അക്കാഡമിക് ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അല്ലെ. കുട്ടികളുടെ പഠന പ്രവർത്തനങ്ങൾ, അവരുടെ മാർക്കുകൾ, റിസൾട്ടുകൾ, ഇന്റേണൽ മാർക്കുകൾ, ഗ്രേസ് മാർക്കുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങൾ അവരുടെ മറ്റ് പഠന പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ വേറെന്തുണ്ടാവും? സ്കൂളിന്റെ പ്രധാനപ്പെട്ട അക്കൗണ്ടുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ ഒരു മാനേജ് ചെയ്യേണ്ടി വരും അല്ലെ. സ്കൂൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനവും അതിന്റെ കൂടെ തന്നെ ഒരു ഓഫീസും കൂടെ അതിന് പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ. അവിടെ കുറെ അക്കൗണ്ടുകൾ മാനേജ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തൊക്കെ അക്കൗണ്ടുകൾ ഉണ്ടാവും? കുട്ടികളുടെ ഫീസ് ഉണ്ട് അല്ലെ, അവിടെ സ്കോളർഷിപ്പുകൾ ഉണ്ട്, മറ്റു ചിലത്തിലുള്ള എക്സാം സംബന്ധമായ ഫീസുകൾ ഉണ്ട്, അങ്ങനെയുള്ള പല ഫീസുകൾ കാര്യങ്ങളൊക്കെ അടങ്ങിയ കുറെ അക്കൗണ്ടുകൾ നമുക്ക് അവിടെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അതേപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സ്കൂളിലെ സ്റ്റാഫ് എന്ന് പറയുന്നത്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് അല്ലെ. അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, അവരുടെ ശമ്പളം, അവരുടെ അറ്റൻഡൻസ്, അവരുടെ ആ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല കാര്യങ്ങൾ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനുള്ള ഒരു കാര്യവും അവിടെ നടക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാനിപ്പം നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്, നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. അതിൽ കൂടുതലുണ്ടാവാം, അതിനെ പല സബായിട്ട് വേറെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ചെയ്യാം. അപ്പൊ നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ്? ഒന്ന്, കുട്ടികളുടെ അഡ്മിഷൻ. രണ്ട്, കുട്ടികളുടെ അക്കാഡമിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഇവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. മൂന്ന്, അക്കൗണ്ട്സുമായിട്ട്, പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. നാല്, സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഈ നാല് കാര്യങ്ങൾ നമുക്ക് ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. അപ്പം ഈ സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, അവര് ഇത് എല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ അത് എളുപ്പമാവോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അത് എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആദ്യം ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെ അഡ്മിഷൻ അങ്ങ് ചെയ്യുന്നു, അതിനുശേഷം ഇവാലുവേഷൻ ചെയ്യുന്നു, അതിനുശേഷം അക്കൗണ്ട്സ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരു കുറഞ്ഞു മറിഞ്ഞ രീതിയിൽ ചെയ്യുമ്പോൾ അത് ഒരു പെർഫെക്റ്റ് ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കില്ല. അതിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് വലിയൊരു ടാസ്ക്കാണ്, സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വലിയ ഒരു ടാസ്ക്കാണ്. ആ ടാസ്കിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ട്, സബ് പ്രോഗ്രാംസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ എന്നുള്ളതിനെ ഞാനിവിടെ നാല് ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ് ആ ഭാഗങ്ങൾ? അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം, കുട്ടികളുടെ അക്കാഡമിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം, അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ മൂന്നാമതൊരു ഭാഗം, സ്റ്റാഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ നാലാമത്തെ ഒരു ഭാഗം. എന്നിട്ട് ഈ നാല് ഭാഗങ്ങളും നാല് ഡിഫറെന്റ് ഗ്രൂപ്പുകളെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. ഓക്കെ, ഒന്നാമത്തെ ടീമിന് അഡ്മിഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കൊടുക്കുന്നു, രണ്ടാമത്തെ ടീമിന്
അക്കാഡമിക് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കൊടുക്കുന്നു. മൂന്നാമത്തെ ടീമിന് അക്കൗണ്ട്സ്, നാലാമത്തെ ടീമിന് സ്റ്റാഫ് മാനേജ്മെന്റ് എന്നുള്ള ഒരു സെക്ഷൻ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ആ ഓരോ ടീമിനെ സംബന്ധിച്ചും അവർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ടാസ്ക് ആണ് അല്ലെ. അവർക്ക് എൻറ്റയർ ആയിട്ടുള്ള ആ വലിയ സ്കൂൾ മാനേജ്മെന്റ് എന്നുള്ള ടാസ്ക് അല്ല കിട്ടിയിരിക്കുന്നത്, പകരം അതിൽ നിന്നും ചെറിയൊരു ടാസ്ക്, അവർക്ക് ആ ടാസ്ക് മാത്രം ചെയ്താൽ മതി. അപ്പൊ ഒന്നാമത്തെ ടീം എന്ത് ചെയ്യും, ഈ സ്കൂളിൽ നടക്കുന്ന അഡ്മിഷൻ പ്രോസസ്സുകളെ കുറിച്ച് വിശദമായിട്ട് പഠിക്കും അല്ലെ, ഒരു അനാലിസിസിങ് നടത്തും. നമ്മള് ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം അല്ലെ. ആ പ്രോബ്ലം എന്താണ്, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് വരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിച്ച് അവർ അഡ്മിഷൻ എന്നുള്ള പ്രോസസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. അതേ സമയത്ത് തന്നെ ഇവരത് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ രണ്ടാമത്തെ ടീം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഈ പറഞ്ഞ അക്കാഡമിക് ഇവാലുവേഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനമൊക്കെ നടത്തി അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അവരവിടെ ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ അക്കൗണ്ട്സ് സംബന്ധമായ കാര്യങ്ങൾ വേറൊരു ടീം അവിടെ ചെയ്യുന്നുണ്ട്. സെയിം ടൈമിൽ തന്നെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മറ്റൊരു ടീമും ചെയ്യുന്നുണ്ട്. അപ്പൊ പാരലായിട്ട് ഒരേ സമയത്ത് തന്നെ ഈ നാല് കാര്യങ്ങളും അവിടെ സോൾവ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കൊടുത്തൊരു ടൈം ലിമിറ്റ് ആകുമ്പോഴത്തേക്കിനും ഈ നാല് പ്രോബ്ലംസും അവിടെ സോൾവ് ചെയ്യപ്പെടുന്നു. സോൾവ് ചെയ്യപ്പെട്ട ഈ നാല് പ്രോബ്ലംസിനെയും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കഴിയുമ്പം നമ്മൾ നേരത്തെ ഉദ്ദേശിച്ച മെയിൻ ടാസ്ക് കംപ്ലീറ്റ് ആവും. ഏതാണ്? സ്കൂൾ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ലേ. അപ്പൊ ഈ നാല് ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്യുമ്പം ഏതാണ് ആക്ച്വലി കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത്, അതിന്റെ മൊത്തത്തിലുള്ള ഒരു ടാസ്കാണ് അവിടെ കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് അല്ലേ. വേറൊരു എക്സാമ്പിൾ എടുക്കുക, നമ്മൾ സ്കൂളിലൊക്കെ നടക്കുന്ന ആനിവേഴ്സറി പ്രോഗ്രാം എടുക്കുക. സ്കൂളിൽ നടക്കുന്ന ഒരു ആനിവേഴ്സറി എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഒറ്റയാൾ മാത്രം ചെയ്ത് തീർക്കുന്ന ഒരു കാര്യമാണോ? അല്ല, അദ്ദേഹം അതിനെ ലീഡ് ചെയ്യുന്ന ഒരാളായിരിക്കും. അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ട് മറ്റ് കുറെ ആളുകൾ ഉണ്ടാവും, സ്റ്റാഫുകളും ടീച്ചേഴ്സും മറ്റ് സ്റ്റാഫുകളും പി ടി എയും വിദ്യാർത്ഥികളും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘം അതിന്റെ പിന്നിലുണ്ടാവും അല്ലേ. അതിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ച കാര്യങ്ങൾ ഒരു ടീം ചെയ്യും, പ്രോഗ്രാമുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഒരു ടീം ചെയ്യും, അതിന്റെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു ടീം ചെയ്യും, സ്റ്റേജ് ആൻഡ് ഡെക്കറേഷൻ മറ്റൊരു ടീം ചെയ്യും അല്ലേ, ലോ ആൻഡ് ഓർഡർ മറ്റൊരു ടീം ചെയ്യും. അങ്ങനെ വിവിധങ്ങളായ ആക്ടിവിറ്റീസ് പലർക്കായിട്ട് നമ്മൾ വീതിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ വീതിച്ച് കൊടുത്ത ഓരോ കാര്യങ്ങളും അത് കിട്ടിയ ഓരോരുത്തർക്കും ഒരു സിമ്പിൾ ടാസ്ക് തന്നെയാണ്. അവരെ സംബന്ധിച്ച് അതൊരു ടാസ്ക്കാണ് അല്ലെ, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അവരത് കംപ്ലീറ്റ് ചെയ്യുന്നു, മറ്റൊരു ടീം അവർക്ക് കിട്ടിയൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും അവർക്ക് കിട്ടിയ ഓരോ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് എല്ലാം തീരുമ്പോഴത്തേക്കിനും നമ്മൾ ഉദ്ദേശിച്ച ആ കംപ്ലീറ്റ് പ്രോഗ്രാം നമുക്ക് അവിടെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വലിയ പ്രോബ്ലത്തെ നമ്മൾ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം മോഡുലാർ പ്രോഗ്രാമിംഗ് എന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിവൈഡിങ് എ ലാർജ് ടാസ്ക് അല്ലെങ്കിൽ ലാർജ് പ്രോബ്ലം ഇൻ ടു സബ് പ്രോബ്ലം ഈസ് നോൺ ആസ് മോഡുലറൈസേഷൻ. ശ്രദ്ധിക്കുക, മോഡുലറൈസേഷൻ എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. ഒരു വലിയ പ്രോബ്ലത്തിനെ, ഒരു വലിയ ടാസ്കിനെ ചെറിയ ചെറിയ സബ് പ്രോഗ്രാംസ് ആയിട്ട്, സബ് ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡുലറൈസേഷൻ എന്ന് പറയുക. ഇത്തരത്തിൽ ഡിവൈഡ് ചെയ്ത് കിട്ടിയ ഓരോ സബ് പ്രോബ്ലത്തിനെയും സബ് പ്രോഗ്രാമുകളെയും അല്ലെങ്കിൽ സബ് ടാസ്കുകളെയുമാണ് നമ്മൾ മൊഡ്യൂൾസ് എന്ന് പറയുക. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് കിട്ടിയ ഓരോ സബ് ടാസ്കുകളെയും സബ് പ്രോബ്ലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മൊഡ്യൂൾസ് എന്ന് പറയുക. അപ്പൊ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു വലിയ പ്രോബ്ലത്തിനെ മൊഡ്യൂളുകളായിട്ട് തിരിക്കുന്ന പ്രോസസ്സിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ സാധിക്കുക, മോഡുലറൈസേഷൻ എന്ന് പറയാൻ സാധിക്കുക. ഓക്കെ, അപ്പം ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ലാർജ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ മോഡുലറൈസേഷൻ എന്ന് പറയുക. അത്തരത്തിൽ ഡിവൈഡ് ചെയ്ത ഓരോ സബ് പ്രോബ്ലത്തിനെയാണ് നമ്മൾ മൊഡ്യൂൾസ് എന്ന് പറയുക. ഓക്കെ, ഇനി ഇത്തരത്തിൽ വലിയ ഒരു പ്രോഗ്രാമിനെ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ഡിവൈഡ് ചെയ്ത് മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിനെ നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയും. ഒരു പ്രോഗ്രാമിംഗിൽ നമ്മൾ മോഡുലറൈസേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ
അത്തരം പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുക. ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് മോഡുലാർ പ്രോഗ്രാമിംഗിൻ്റെ ഒരു ഭേദമാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ആണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന പല ഫംഗ്ഷനുകളും സബ് ഫംഗ്ഷനുകളും ഒക്കെ ഇത്തരത്തിലുള്ള ഓരോ മൊഡ്യൂളുകൾ ആയിരിക്കും. നമ്മൾ ഇതുവരെ അത്തരത്തിലുള്ള മൊഡ്യൂളുകളും നമ്മളായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒരു മെയിൻ ഫംഗ്ഷനെ മാത്രമേ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സബ് ഫംഗ്ഷനുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഒരു വലിയ ടാസ്കിനെ നമ്മൾ ചെറിയ ചെറിയ ടാസ്കുകളാക്കി ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡുലറൈസേഷൻ എന്ന് പറയുക. അത്തരത്തിലുള്ള ഓരോ സബ് പ്രോബ്ലംസിനെയാണ് നമ്മൾ മൊഡ്യൂൾസ് എന്ന് പറയുക. ആ ഒരു കോൺസെപ്റ്റാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ ഓരോ മൊഡ്യൂൾസും നമ്മൾ വെറുതെ അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരാ. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈച്ച് മൊഡ്യൂൾസ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ്ലി എക്സിക്യൂട്ടബിൾ. ഒരു വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇൻഡിപെൻഡന്റ്ലി എക്സിക്യൂട്ടബിൾ. അത് എക്സിക്യൂട്ടബിൾ ആയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാൻ. ഏതെങ്കിലും രീതിയിൽ ഡിവൈഡ് ചെയ്താൽ പോരാ. നമ്മളിപ്പോ ഇവിടെ പറയുന്നു അഡ്മിഷൻ. അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ, ഒരു വലിയ പ്രോബ്ലത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന മറ്റൊരു ചെറിയ പ്രോബ്ലമാണ്. പക്ഷെ അതിനെ ഒറ്റയ്ക്ക് നിർത്തി നമുക്ക് ചെയ്യാൻ പറ്റും. അഡ്മിഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ നിർത്തി ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആനിവേഴ്സറി എന്ന് പറയുന്ന ഒരു വലിയ പ്രോഗ്രാമിൽ പ്രോഗ്രാം കമ്മിറ്റി എന്ന് പറഞ്ഞ കമ്മിറ്റി അല്ലെ, അവരെ സംബന്ധിച്ച് പല പല പ്രോഗ്രാമിനുള്ള കുട്ടികളെ കണ്ടുപിടിക്കുക, അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക, കൃത്യമായിട്ട് സ്റ്റേജിൽ ഏതൊക്കെ പ്രോഗ്രാം ഏതൊക്കെ സമയത്ത് നടക്കണമെന്ന് തീരുമാനിച്ച് കൃത്യമായിട്ട് ആ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്ത് ആ ദിവസം അത് സ്റ്റേജിൽ അവരുടെ ആ ഒരു പെർഫോമൻസ് നടത്തുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അല്ലെ. അതൊരു ഇൻഡിവിജ്വൽ ആയിട്ട് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ, മറ്റുള്ളവരുടെ കുറെ സഹായങ്ങളൊക്കെ വേണമെങ്കിലും അതൊരു വേറെ സെക്ഷൻ തന്നെയായിട്ടാണ്. ഇൻഡിവിജ്വലി എക്സിക്യൂട്ടബിൾ ആണ് അല്ലെ. ഫുഡ് കമ്മിറ്റി എന്ന് പറയുന്നത് അങ്ങനെയാണ് അല്ലെ, അവർ വേറൊരു സെക്ഷൻ ആയിട്ട് നിന്നുകൊണ്ട് തന്നെ അവരത് ഇൻഡിവിജ്വലി എക്സിക്യൂട്ട് ചെയ്യും. പക്ഷെ അത് വലിയ പ്രോഗ്രാമിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത്. ഓരോ മൊഡ്യൂളുകളും ഓരോ ഫംഗ്ഷനുകളും എന്തായിരിക്കണം, ഇൻഡിവിജ്വലി എക്സിക്യൂട്ടബിൾ ആയിരിക്കണം. അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഓരോ മൊഡ്യൂളുകളും ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ, അപ്പം നമ്മളിപ്പോ മോഡുലാർ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് എങ്കിൽ ഈ ഇത്തരത്തിലുള്ള മോഡുലാർ പ്രോഗ്രാം കോൺസെപ്റ്റ് നമ്മൾ ഒരു സി പ്ലസ് പ്ലസ് പ്രോഗ്രാമിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഉപകാരവും ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ അല്ലെ. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കാം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ഒരു മോഡുലാർ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താൽ അതുകൊണ്ട് നമുക്കുള്ള ഉപകാരങ്ങൾ എന്തൊക്കെ? ഓക്കെ, ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം. ശ്രദ്ധിക്കുക, റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമിന്റെ വലുപ്പം കുറയ്ക്കുന്നു. വലുപ്പം കുറയ്ക്കുമോ? നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയൊക്കെ ചെയ്താലും ആ വലുപ്പത്തിൽ തന്നെ അല്ലേ ഉണ്ടാവുക. അതിന്റെ വലുപ്പം എങ്ങനെയാണ് കുറയ്ക്കാൻ സാധിക്കുക? എങ്ങനെയായിരിക്കും? നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മുടെ ക്ലാസ്സിലെ തന്നെ ഇപ്പം 60 കുട്ടികളുടെ എക്സാം ഒക്കെ കഴിഞ്ഞു, അവരുടെ മാർക്കൊക്കെ കിട്ടി, നമ്മൾ അറേ ചാപ്റ്ററിലൊക്കെ ചെയ്തു, ഒരു കുട്ടിയുടെ മാർക്ക് എങ്ങനെ 6 സബ്ജക്റ്റിന്റെ മാർക്ക് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ 60 കുട്ടികളുടെ ടോട്ടൽ മാർക്ക് എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കുക, 60 കുട്ടികളുടെയും 6 സബ്ജക്റ്റിന്റെ വെച്ചിട്ടുള്ള മാർക്ക്, ഒന്നാമത്തെ കുട്ടിയുടെ 6 സബ്ജക്റ്റിന്റെ മാർക്ക്, രണ്ടാമത്തെ കുട്ടിയുടെ 6 സബ്ജക്റ്റിന്റെ മാർക്ക്, അങ്ങനെ 60 കുട്ടികളുടെയും മാർക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം ടോട്ടൽ കാണണം, ഓരോ കുട്ടിയുടെയും ടോട്ടൽ മാർക്ക് കാണാം. അപ്പൊ എത്ര ടോട്ടൽ കാണണം? 60 കുട്ടികളുടെ ടോട്ടൽ എന്നുള്ള ആ ഒരു പ്രോസസ് എനിക്ക് ചെയ്യണം അല്ലെ. ഒന്നാമത്തെ കുട്ടിയുടെ ടോട്ടൽ കാണാൻ എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? ആ കുട്ടിയുടെ ആദ്യത്തെ മാർക്ക് പ്ലസ് രണ്ടാമത്തെ മാർക്ക് പ്ലസ് മൂന്നാമത്തെ മാർക്ക് പ്ലസ് നാലാമത്തെ മാർക്ക് പ്ലസ് അഞ്ചാമത്തെ മാർക്ക് പ്ലസ് ആറാമത്തെ മാർക്ക് അല്ലേ. മാർക്ക് ഏതു ആയിക്കോട്ടെ, രണ്ടാമത്തെ കുട്ടിക്കോ ഈ സെയിം രീതി തന്നെയാണ്, ഒന്നാമത്തെ പ്ലസ് രണ്ടാമത്തെ പ്ലസ് മൂന്നാമത്തെ പ്ലസ് അങ്ങനെ ആറാമത്തെ വരെ. 60-ാമത്തെ കുട്ടിക്കോ ഒന്നാമത്തെ മാർക്ക് പ്ലസ് രണ്ടാമത്തെ മാർക്ക് പ്ലസ് മൂന്നാമത്തെ അങ്ങനെ 6-ാമത്തെ മാർക്ക് വരെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ 60 കുട്ടികളുടെയും മാർക്ക് കാണണം എങ്കിൽ ഞാൻ 60 ഡിഫറെന്റ് ടോട്ടൽ കാൽക്കുലേഷൻസ് നടത്തണ്ടേ? വേണ്ടിവരും അല്ലെ. അത് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അറേ ഉപയോഗിച്ച് അറയിലേക്ക് ടോട്ടലുകൾ സ്റ്റോർ ചെയ്യുന്ന അങ്ങനെയൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ. അപ്പം ഇവിടെ ചിന്തിക്കുക, നമുക്ക് ഫംഗ്ഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വരുമ്പം നമ്മൾ ഈ ടോട്ടൽ കാണാനുള്ള പ്രോസസ്സിനെ മാത്രം
ഒരു ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, എങ്ങനെ ചെയ്യാം, ഏത് രീതിയിലാണ് അത് ഡിഫൈൻ ചെയ്യുക, എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗിക്കുക, അതൊക്കെ പിന്നീടുള്ള കാര്യം. നമ്മളിപ്പോ ജസ്റ്റ് തിയറട്ടിക്കലി മാത്രം പറയുന്നു നോക്കുന്നു. എനിക്ക് ടോട്ടൽ കാണാനുള്ള ഒരു പ്രോസസ്സിനെ ഒരു സെപ്പറേറ്റ് സബ് ഫംഗ്ഷൻ ആയിട്ട് ഞാൻ ഡിഫൈൻ ചെയ്തു വെക്കുന്നു. എനിക്ക് വലിയൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുണ്ട്, ആ പ്രോബ്ലത്തിലെ ഒരു ചെറിയ ടാസ്ക്കാണ് ടോട്ടൽ കാണുക എന്നുള്ളത്. ആ ടോട്ടൽ കാണാനുള്ള പ്രോസസ്സിനെ ഞാൻ ഒരു ഫംഗ്ഷൻ ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെക്കുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, ഓരോ കുട്ടിക്കും ടോട്ടൽ കാണാൻ വേണ്ടി ഞാൻ ഈ അഡീഷൻ പ്രോസസ്സ് ഓരോ തവണയും എഴുതി കൊടുക്കേണ്ട ആവശ്യം ഇല്ല. പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ കോമൺ ആയിട്ട് ഒരിടത്ത് ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. എന്ത്? ടോട്ടൽ കാണുന്ന പ്രോസസ്. മാർക്ക് 1+, മാർക്ക് 2+, മാർക്ക് 3+, മാർക്ക് 4+, മാർക്ക് 5+, മാർക്ക് 6 എന്നുള്ള 6 മാർക്കുകൾ ആഡ് ചെയ്യുന്ന പ്രോസസ്. അതെങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞാൻ പ്രത്യേകമായിട്ട് വേറൊരു സ്ഥലത്ത് ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഞാൻ എനിക്ക് ഏതൊക്കെ വാല്യൂസിന്റെ ടോട്ടൽ ആണോ കാണേണ്ടത് ആ വാല്യൂസിനെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ്, എനിക്ക് അത് ടോട്ടൽ കണ്ട് ആ റിസൾട്ട് ഇങ്ങോട്ട് തിരിച്ചു തരുന്നു. അപ്പോ എനിക്കിത് 60 തവണ റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഒരേ ഒരു തവണയെ ഞാൻ ടോട്ടൽ കാണാനുള്ള പ്രോസസ്സ് എഴുതിയിട്ടുള്ളൂ. 60 തവണ ഞാൻ ആ പ്രോസസ്സിനെ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത്. അപ്പൊ ഒറ്റ തവണ എഴുതുന്നുള്ളൂ. 60 തവണ എഴുതുന്നതിന് പകരം അത് ഒറ്റ തവണ എഴുതി. പ്രോഗ്രാമിന്റെ സൈസ് കുറഞ്ഞോ? കുറഞ്ഞു അല്ലേ. 60 തവണ ടോട്ടൽ കാണാനുള്ള ഒരു പ്രോസസ്സ് എഴുതുന്നതിന് പകരം, അത് ചിലപ്പോൾ 4-5 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അടങ്ങുന്ന ഒരു സെക്ഷൻ ആണെന്ന് വിചാരിക്കുക. 60 തവണ ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് എഴുതുമ്പം എത്ര സ്റ്റേറ്റ്മെന്റ്സ് ആയി ടോട്ടൽ? 60×4=240 സ്റ്റേറ്റ്മെന്റ്സ് ആയി. അതിന് പകരം ഞാൻ ഈ 4-5 സ്റ്റേറ്റ്മെന്റ്സ് ഒറ്റ തവണ എഴുതി വെക്കുന്നു. എനിക്ക് ആവശ്യമുള്ള 60 തവണ അതിനെ കോൾ ചെയ്യുന്നു, ഫംഗ്ഷൻ കോളിംഗ് എന്നാണ് പറയുക. അപ്പൊ 60+4=64 സ്റ്റേറ്റ്മെന്റ്സ് അവിടെ എക്സിക്യൂട്ട് ആവുള്ളൂ. 60 തവണ വിളിക്കണം ആ പ്രോസസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ കോളിംഗ് എന്നുള്ളൊരു പ്രോസസ്, ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതണം. അപ്പൊ ആ 60 സ്റ്റേറ്റ്മെന്റും ഈ ടോട്ടൽ കാണാനുള്ള 4 സ്റ്റേറ്റ്മെന്റും കൂടി ആകുമ്പോൾ 64 സ്റ്റേറ്റ്മെന്റേ ആകത്തുള്ളൂ. ക്ലിയർ? അപ്പൊ 240 സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതിന് പകരം 64 സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ആ പ്രോഗ്രാം ഒതുക്കാൻ പറ്റും അല്ലെ. അപ്പം പ്രോഗ്രാമിന്റെ സൈസ് അവിടെ കുറയും. ഓക്കെ, ഒരുപക്ഷെ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പിന്നീട് ഇത് പറഞ്ഞ് മറ്റു കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ കൂടുതൽ എക്സാമ്പിളുകൾ കാണുമ്പോഴത്തേക്കിനും കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവുമായിരിക്കാം. ഇല്ല എങ്കിൽ ഒന്നുകൂടെ നമുക്ക് അടുത്ത പ്രോഗ്രാമുകൾ എത്തുമ്പം ഓരോ എക്സാമ്പിൾ വെച്ച് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കാം. ഓക്കെ, മനസ്സിലായിട്ടില്ല എങ്കിൽ ഇനി ഞാൻ അടുത്ത അഡ്വാൻറ്റേജിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എററുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്, അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത, പ്രോഗ്രാം എഴുതുമ്പോൾ ഉള്ള തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതെങ്ങനെയാ, നമ്മൾ ശ്രദ്ധിച്ച് എഴുതിയാൽ ഈ തെറ്റുകളൊക്കെ ഉണ്ടാവുമോ? ഇല്ലല്ലേ. നമ്മളൊക്കെ വളരെ എക്സ്പെർട്ട് ആയിട്ടുള്ള പ്രോഗ്രാമേഴ്സ് ആയതുകൊണ്ട് നമ്മളൊക്കെ പ്രോഗ്രാം എഴുതുമ്പം തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും എന്നാണ് ഒരു പക്ഷേ നിങ്ങൾ. നമ്മൾ ശ്രദ്ധിച്ചൊക്കെ എഴുതുകയാണെങ്കിൽ തെറ്റുകളൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ നമ്മൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 5, 8, 10, 15, 20 ലൈനുള്ള പ്രോഗ്രാമുകളെ കുറിച്ചല്ല, വലിയ സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ്, ആയിരക്കണക്കിന് സ്റ്റേറ്റ്മെന്റ് ഉള്ള സോഫ്റ്റ്വെയറുകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെ എഴുതുന്ന സമയത്ത്, ഇത്രയേറെ സ്റ്റേറ്റ്മെന്റുകളിൽ നമ്മൾ എഴുതുന്ന സമയത്ത് ചെറിയ തെറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അല്ലേ. നമ്മൾ വലിയ ഒരു കാര്യം ചെയ്യുമ്പം അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളിലേക്കും ഒരുപക്ഷെ ശ്രദ്ധ എത്തിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല അല്ലേ. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ തന്നെ എടുക്കുക, സ്കൂളിന്റെ ആനിവേഴ്സറി എന്ന് പറഞ്ഞൊരു കാര്യം തന്നെ എടുക്കുക. പ്രിൻസിപ്പളിന് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് ഓരോ ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് പോയിന്റുകളെ കുറിച്ചും ചിന്തിച്ച് അത് പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നതിന്റെ പ്രായോഗികമായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെ. അദ്ദേഹം തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ അവിടെ ചില പോരായ്മകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അതിന് പകരം അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഓരോ മേഖലകളിലും എക്സ്പെർട്ട് ആണെന്ന് തോന്നുന്നവരെ എല്ലാം കൂട്ടിച്ചേർത്ത് ഓരോ ഗ്രൂപ്പുകളായിട്ട് അവർക്കൊക്കെ ഓരോ ടാസ്ക് കൊടുത്തിട്ട് ഒരു മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴെന്താണ്, ഓരോ കുറച്ച് ആളുകൾക്ക് ഒരു ചെറിയ ടാസ്ക് മാത്രമേ ഉള്ളൂ, ആ കാര്യത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അല്ലേ. അപ്പൊ അവിടെ തെറ്റുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും, കാരണം അവർ ആ ഒരു ചെറിയ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലൊരു കുറെ ഗസ്റ്റ് വരുന്നു, കുറെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക, വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രത്യേക പരിപാടി നടക്കുമ്പോൾ. അപ്പം ഒരാൾ തന്നെ നിന്നുകൊണ്ട് ഒരു 5 ഓ 8 ഓ ഐറ്റംസ് കിച്ചണിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം
ചെറിയ ചെറിയ മൈനോറിറ്റി മിസ്റ്റേക്കുകളെ സംഭവിച്ചേക്കാം അല്ലേ. ഒരടുപ്പത്ത് എന്തെങ്കിലും ഒരു സാധനം ഇരിക്കുന്നു, ആ അടുത്ത അടുപ്പത്ത് വേറൊരു സാധനം ഇരിക്കുന്നു, മൂന്നാമത്തെ അടുപ്പത്ത് വേറൊരു സാധനം ഇരിക്കുന്നു. ഈ മൂന്നും ഒരേ സമയത്ത് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരെണ്ണത്തിൻ്റെ അകത്ത് കൃത്യമായിട്ട് എടുത്ത് വാങ്ങി വെക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് വാങ്ങി വെക്കാൻ സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് അടി പിടിച്ച് പോയിന്ന് വരും. അല്ലെങ്കിൽ ഉപ്പിടുന്ന സമയത്ത് ചിലപ്പം ഒന്ന് ശ്രദ്ധ പാള് ചെയ്തുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി ഉപ്പ് കൂടി എന്ന് വരാം അല്ലേ. അതേസമയത്ത് ഓരോ ഐറ്റവും ഓരോരുത്തർ തന്നെയാണ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള പാകം, കൃത്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അവർ ശ്രദ്ധിച്ച് അത് ചെയ്തോളും. ഓക്കെ, അപ്പം ഓരോ ചെറിയ ടാസ്കുകളാക്കുമ്പം ആ ടാസ്കുകളിലേക്ക് മാത്രം ശ്രദ്ധ ഓരോരുത്തരായിട്ട് കൂടുതൽ കൊടുക്കുന്നത് കൊണ്ട് എറർ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഉണ്ടായില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഉണ്ടായെന്നും വരാം അല്ലേ. എത്ര എക്സ്പെർട്ട് ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും ഒരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെറിയ എററുകൾ സംഭവിച്ചു എന്ന് വരാം. പക്ഷേ മൊത്തത്തിൽ ഒരാൾ തന്നെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അത്രയതിനേക്കാൾ എറർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ദാറ്റ് ഈസ് ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. ഓക്കെ, ഇനി മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെഡ്യൂസേഴ്സ് ദ പ്രോഗ്രാം കോംപ്ലക്സിറ്റി എന്നാണ്. കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ സങ്കീർണത, ഒരു പ്രോഗ്രാമിൻ്റെ സങ്കീർണത വളരെയധികം അത് കുറയ്ക്കും. ഒത്തിരി കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യേണ്ടി വരുമ്പോൾ അതൊരു സങ്കീർണമായിട്ടുള്ള പ്രോസസ്സാണ്, കോംപ്ലക്സ് പ്രോസസ്സാണ് അല്ലേ. അപ്പം ഈ പറഞ്ഞ മാതിരി നമ്മൾ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, എററുകൾ കുറയും അല്ലേ, പ്രോഗ്രാമിൻ്റെ സൈസ് കുറയും. അങ്ങനെ പ്രോഗ്രാമിൻ്റെ സൈസ് കുറയുന്നു, എറേഴ്സിൻ്റെ എണ്ണം കുറയുന്നു, അപ്പം നോർമലി എന്തും കൂടെ ഉണ്ടാവും, അതിൻ്റെ സങ്കീർണതയും കുറയും. വലിയൊരു പ്രോഗ്രാം കുറേ എററുകളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ തലതുരിഞ്ഞ് ഇരിക്കേണ്ടി വരും, കാരണം സങ്കീർണമാവും, കൂടുതൽ കോംപ്ലക്സ് ആവും, നമുക്കത് സോൾവ് ചെയ്യാനുള്ളതിൻ്റെ ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരിക്കും. അപ്പം മോളിൽ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ നോർമലി എന്താവും, കോംപ്ലക്സിറ്റിയും കുറയും. ഇനി നാലാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് റീയൂസബിലിറ്റി, ഇറ്റ് ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ടോട്ടൽ കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സ് ഞാൻ ഒരു തവണ എഴുതി വെക്കുന്നു, അതിനെ 60 തവണ ഉപയോഗിക്കുന്നു. ദാറ്റ് ഇസ് റീയൂസബിൾ. ഞാൻ 60 തവണ അതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. 60 തവണയും വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എഴുതുകയല്ല, പകരം ഒരു തവണ എഴുതിയ ഒരു പ്രോസസ്സിനെ ഞാൻ 60 തവണ റീയൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് റീയൂസബിലിറ്റി. അപ്പൊ ഒരു തവണ എഴുതിയാൽ മതി, എനിക്ക് അതിനെ ഒത്തിരി തവണ റീയൂസ് ചെയ്യാം. അപ്പൊ 4 അഡ്വാൻറ്റേജസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ്? Reduces the size of the program, less chance of error occurrence, reduces program complexity, and നാലാമത്തത് improves reusability. 4 പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആണ് മോഡുലാർ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും നേരം മെറിറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം മെറിറ്റ്സ് ഉണ്ടായെങ്കിൽ എന്തും ഉണ്ടാവും, ഡിമെറിറ്റ്സും ഉണ്ടാവും. അഡ്വാൻറ്റേജസ് ഉണ്ടായെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ടാവും. എല്ലാ കാര്യത്തിനും അങ്ങനെയാണല്ലോ അല്ലേ. അപ്പൊ മോഡുലാർ പ്രോഗ്രാമിങ്ങിന്റെ ഡിമെറിറ്റ്സ് എന്തൊക്കെ അല്ലെങ്കിൽ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ ഒരു വലിയ ലാർജ് പ്രോഗ്രാമിനെ, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇറ്റ്സ് എ ചാലഞ്ചിങ് ടാസ്ക്. ഡിവൈഡിങ് ലാർജ് പ്രോഗ്രാം ഇൻ ടു സബ് പ്രോഗ്രാം ഇസ് എ ചാലഞ്ചിങ് ടാസ്ക്. എന്തുകൊണ്ടാണ് അത് ചലഞ്ചിങ് ടാസ്ക് ആണെന്ന് പറയുന്നത്? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഓരോ മൊഡ്യൂൾസും എത്തരത്തിലായിരിക്കണം, ഇൻഡിപെൻഡന്റ്ലി എക്സിക്യൂട്ടബിൾ ആയിരിക്കണം. ഓരോന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ്, സബ് പ്രോബ്ലംസ് തന്നെ ആയിരിക്കണം. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാൻ. അപ്പം അങ്ങനെ ശ്രദ്ധിച്ച് ഏതൊക്കെ ഇൻഡിപെൻഡന്റ്ലി എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യാൻ. അപ്പം പറ്റില്ല എന്നല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, അത്രയേറെ ശ്രദ്ധിച്ച് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ. പ്രത്യേകിച്ച് വലിയ വലിയ ടാസ്കുകൾ സോഫ്റ്റ്വെയർ മാനേജ്മെന്റിലേക്കൊക്കെ വരുമ്പോൾ, അത്ര വലിയ സോഫ്റ്റ്വെയർസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഓരോ മൊഡ്യൂളുകൾ ഡിവൈഡ് ചെയ്യുമ്പോൾ അത്രയേറെ ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അതൊരു ചലഞ്ചിങ് ടാസ്കാണ്, ഒരു ചലഞ്ചാണ്, ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല, ഒരു വലിയ ചലഞ്ചാണ്. അടുത്തതും ഒരു വലിയ ഡിസ്അഡ്വാൻറ്റേജ് അല്ല, പക്ഷേ ഒരു വലിയ ചലഞ്ചാണ്. നമുക്ക് എളുപ്പത്തിൽ അങ്ങനെയൊന്നും സാധിക്കും, അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും, എന്നാൽ തീരെ ബുദ്ധിമുട്ടാണോ അങ്ങനെയൊന്നുമല്ല, നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത്തെ, ഹയറാർക്കി ഓഫ് എക്സിക്യൂഷൻ ഓഫ് ഈച്ച് മൊഡ്യൂൾ. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ഓരോ മൊഡ്യൂളുകൾ ചെയ്തു വെച്ചു, ഇനി അതെപ്പോഴാണ് ഒരു മെയിൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എപ്പോഴൊക്കെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടേണ്ടത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്.
അല്ലെ, എനിക്ക് ടോട്ടൽ മാർക്ക് കാണേണ്ട സമയത്താണ് ആ ടോട്ടൽ മാർക്ക് കാണുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അല്ലെ. ഒരു ആനിവേഴ്സറി പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഫുഡ് കമ്മിറ്റി എപ്പോഴാണ് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആവേണ്ടത്, നേരത്തെ അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി ഫുഡ് കൊടുക്കേണ്ട ഒരു സമയം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് ഫുഡ് ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും അല്ലെ, അല്ലാതെ അവർ നേരത്തെ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും, പ്രശ്നമാണ് അല്ലെ. ഓരോ പ്രോഗ്രാമുകൾ കയറേണ്ട സമയത്ത് കൃത്യമായിട്ട് അവർ റെഡി ആയിരിക്കണം. അത് കൃത്യമായിട്ട് എത്തിയിട്ടില്ല എങ്കിൽ ആ പ്രോഗ്രാം ഡിലേ ആകും. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കമ്മിറ്റി പ്രോഗ്രാമിന്റെ ആദ്യമാണ് നടക്കേണ്ടത് അല്ലെ, ആനിവേഴ്സറിയുടെ ആദ്യ ഘട്ടത്തിൽ നടക്കേണ്ടതാണ്. ആ ഒരു കമ്മിറ്റി അവസാനത്തേക്ക് റെഡി ആയിട്ട് വന്നിട്ട് കാര്യമുണ്ടോ, ഇല്ല എന്ന് പറഞ്ഞതുപോലെ. ഒരു വലിയ സോഫ്റ്റ്വെയറിനെ സംബന്ധിച്ചും അതിന്റെ ഓരോ മൊഡ്യൂളുകളും ഏതൊക്കെ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും സമയത്ത് അത് പല മൊഡ്യൂളുകളായിട്ട് തിരിച്ചു വെച്ചിട്ട് അത് ഇഷ്ടമുള്ള സമയത്ത് എക്സിക്യൂട്ട് ആയാൽ പോരാ, അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട സമയത്ത് തന്നെ എക്സിക്യൂട്ട് ചെയ്യണം. അതിനാണ് ഒരു ഹയറാർക്കി എന്ന് പറയുക. ഏതാദ്യം, ഏത് രണ്ടാമത്, ഏത് മൂന്നാമത്, ഏത് ഏറ്റവും അവസാനം എന്നുള്ള ഒരു ഹയറാർക്കി സെറ്റ് ചെയ്യണം. ആ ഒരു ഹയറാർക്കി കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് ഇതിനെ ഓരോന്നിനെയും എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അല്ല എങ്കിൽ ഓരോ ഫംഗ്ഷനുകളെയും കൃത്യമായിട്ട് കോൾ ചെയ്യേണ്ട സമയത്ത്, ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ട സമയത്ത് കോൾ ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു ചലഞ്ചിങ് ടാസ്കും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ചാലഞ്ചസ് ആണ്, ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ മോഡുലാർ പ്രോഗ്രാമിംഗ്. ഒന്നാമത്തെ എന്താണ്, ഇതിനെ എങ്ങനെ മൊഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്യാം എന്നുള്ളത്, ഇൻഡിപെൻഡന്റ് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള മൊഡ്യൂളുകളായി ഡിവൈഡ് ചെയ്യാം എന്നുള്ളത് ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ്. രണ്ടാമത്തത് അതിന്റെ ഓരോ എക്സിക്യൂഷൻ അതിന്റെ ഹയറാർക്കി എങ്ങനെയാണെന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതും ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. എന്താണ് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു, ഒരു വലിയ പ്രോഗ്രാമിനെ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് കണ്ടു അല്ലെ, ഒരു വലിയ ടാസ്കിനെ ചെറിയ ചെറിയ ടാസ്കുകളാക്കി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മോഡുലറൈസേഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഓരോ സബ് ടാസ്കുകളെയുമാണ് നമ്മൾ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഓരോ മൊഡ്യൂളുകളും ഇൻഡിപെൻഡന്റ് എക്സിക്യൂട്ടബിൾ ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള വലിയ പ്രോഗ്രാമിനെ സബ് പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിനെയാണ് നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. പിന്നെ മോഡുലാർ പ്രോഗ്രാമിംഗിന്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞു, എന്തൊക്കെയാണ്, റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം, ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്, റെഡ്യൂസസ് ദ കോംപ്ലക്സിറ്റി, ഇംപ്രൂവ്സ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, സോറി ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി, അങ്ങനെയുള്ള നാല് അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം അതിന്റെ ഡിമെറിറ്റ്സ് എന്ന് പറയും, ഡിമെറിറ്റ്സ് അല്ല, ഒരു ചാലഞ്ചസ് ആണ്. എന്തൊക്കെയാണ്, പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഈച്ച് മൊഡ്യൂൾ ഈസ് എ ചലഞ്ചിങ് ടാസ്ക് ബിക്കോസ് ഇറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ് എക്സിക്യൂട്ടബിൾ. അടുത്തൊരു ചലഞ്ചിങ് ടാസ്ക് എന്താണ്, അതിന്റെ ഹയറാർക്കി സെറ്റ് ചെയ്യുക. ഓരോ മൊഡ്യൂളുകളും എപ്പം എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ഹയറാർക്കി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഒരു ഫംഗ്ഷനെ സംബന്ധിച്ചിട്ടുള്ള ഏകദേശം ഒരു ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണ് എന്നും ഇത്തരത്തിൽ വലിയ പ്രോഗ്രാമിനെ ചെറിയ പ്രോഗ്രാമുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ ധൈര്യമായിട്ട് ചോദിക്കുക. അപ്പം എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു. ഇനി അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും goodbye.